ഈ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, ആയിഷ എനിക്കൊന്ന് കിടക്കണം, ആയിഷ എന്റെ ശരീരം തളരുന്നു, ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല നിലത്തിരുന്നിട്ട് ആ മടിത്തട്ടിലേക്ക് നബി തങ്ങളുടെ പുണ്യ ശരീരം പിടിച്ചു കിടത്തുകയാണ്. തലയറാ റസൂലുള്ളാഹിയുടെ തലയറാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ അങ്ങനെ കിടക്കുകയാണ്. ഭർത്താവ് തളർന്നു വന്നാൽ, ഭർത്താവ് ക്ഷീണിച്ചു വന്നാൽ കിടക്കണമെന്ന് പറയുമ്പോ പെണ്ണെ റൂം തുറന്നിട്ട് ഫേനിട്ട് കൊടുത്ത് എ സി ഓണാക്കി കൊടുത്താ പോരാ, അടുക്കളയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാ പോരാ, ഭർത്താവിന്റെ കൂടെ ഇരിക്കണം പെണ്ണെ. അതിന് നിനക്ക് കഴിയോ? അതിന് നിനക്ക് സാധിക്കുമോ? കൊല്ലം ജില്ലയിലെ കുണ്ടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് മാർച്ച് 1 ഞാൻ പ്രഭാഷണം നടത്തുമ്പോ കുടുംബജീവിതം ാണ് പറയുന്നത്. 1-ാമത്തെ ദിവസം ഭർത്താവും 2-ാമത്തെ ദിവസവും ഭാര്യയുമാണ്. ആ വിഷയത്തിലാണത് വിശദീകരിക്കുന്നത്, ഇപ്പൊ സമയമില്ല. എന്നാലും പണ്ടുള്ള ഉപ്പമാര് ജോലി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഉമ്മമാരാറ ഉപ്പമാരുടെ ഭാര്യമാര് നിന്നിരുന്നത് എങ്ങനെയാണ്? ഉപ്പമാര് വരുമ്പോ തന്നെ വാപ്പ വരാറായി മക്കളെ പെട്ടെന്ന് മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് മുറ്റോക്ക് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വാപ്പ കൂലിവേല ചെയ്ത് വരുമ്പോ ഉമ്മച്ച ഇങ്ങനെ ഇറയത്ത് നിൽക്കും. ഒരു കപ്പിൽ, ഒരു മൊന്തയിൽ, ഒരു കിണ്ടിയിൽ നിറച്ച് കഞ്ഞവെള്ളം, കഞ്ഞോളം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഒരു തോർത്ത് വിയർപ്പ് തുടയ്ക്കാൻ കയ്യിൽ ഇങ്ങനെ വെക്കും. ഭർത്താവ് വന്ന് കയറി ഒന്നെ വരി തോർത്തും കൊണ്ട് കൊടുത്ത് വെള്ളവും കൊടുക്കുമ്പോ ഇറയത്തൊരു കസേരയുണ്ട്, അതിലേക്ക് ചാരി കിടന്നിട്ട് ഭർത്താവ് അല്ലാ ഇന്ന് വാപ്പമാരി ഒന്ന് ഇറാത്ത കസേര ചാരി കിടന്ന മക്കൾ അറുത്ത് വെച്ചിരിക്കായിരുന്നു. ആ കിടക്കണ തലയും കുത്തി മക്കൾ മാറി ആലോചിച്ചു നോക്കി പണ്ടെന്തായിരുന്നു അവസ്ഥ. ഈ പ്രിയപ്പെട്ട ഇന്ന് മൂടിപ്പൊതിഞ്ഞിരിക്കുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിച്ചിരുന്നത് അങ്ങനെയാണ്. ഭർത്താവ് എവിടെയെങ്കിലും പോവാൻ പോയാൽ അവരുടെ കൂടെ ഇറങ്ങി ഗേറ്റിന്റെ അവിടം വരെ, വാതിലിന്റെ അവിടം വരെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും മറയുന്നതുവരെ. അതൊക്കെ ഭർത്താവിനോടുള്ള ആദരവാണ്. നമ്മളാണെങ്കിലോ ഭർത്താവ് പോയാലെന്ത് വന്നാലെന്ത്, നമുക്ക് റിയാലിറ്റി ഷോയിൽ അവൻ ജയിക്കണം അവൻ തോക്കണം, അതിന് മെസ്സേജ് അയപ്പാ നമ്മുടെ പരിപാടി. ആലോചിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എൻ്റെ മടിത്തട്ടിൽ കിടന്നു. നബി തങ്ങൾ സന്തോഷത്തോടെ തലവെച്ച് കിടന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ വിരൽ തുമ്പുകൾ കൊണ്ട് നബി തങ്ങളുടെ ദാടി രോമത്തിലൂടെ ഇങ്ങനെ വിരലുകിങ്ങനെ കടത്തി വിട്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ എന്ത് പരിപാടിയാണ് ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ നിങ്ങളുടെ ദാടി രോമം ഞാൻ എണ്ണി നോക്കാണ് നബിയേ. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ കറുത്ത രോമമാണോ വെളുത്ത രോമമാണോ എണ്ണുന്നതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വെളുത്ത രോമമാണ് എണ്ണുന്നത് നബിയേ. എന്തു മനസ്സിലായി? അല്ലാഹുവിന്റെ റസൂലിന് ദാടി ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. അത് മാത്രമല്ല റസൂലുള്ളാഹിയുടെ ദാടിയും നരപിടിച്ച മുടിയുണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? പിന്നെന്തിന് കറുപ്പിക്കണം മോനെ? അല്ലാഹുവിന്റെ ഹബീബെന്ന നരമാരച്ച മുടി കൊണ്ട് ജീവിച്ചവരെങ്കിൽ ആ റസൂലുള്ളാഹിയുടെ സമുദായത്തിൽപ്പെട്ടവന് എന്തിനാണ് നിന്റെ നരച്ച രോമം കറുപ്പിക്കാൻ വേണ്ടി പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് പണം മുടക്കുന്നത് പോലെ വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ കറുത്ത രൂപം എണ്ണിയാ തീരൂല്ല, അതുകൊണ്ട് വെളുത്ത രൂപമാണ് എണ്ണി നോക്കുന്നത്, വെളുത്ത രൂപമാണ് എണ്ണി നോക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, എത്ര രോമമുണ്ട് വെളുത്തത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സഹാബികളോട് പറയുന്നു, സഹാബത്തെ റസൂലുള്ളാഹിയുടെ ദാടിയിൽ 19 വെളുത്ത രോമം ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുമ്പോ നബി തങ്ങൾ പറയുന്നു, ആയിഷ ഇനി ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് എനിക്ക് ജീവിതമില്ല, ഒരുപാട് Allah and Habibun Nabi Muhammad Mustafa Sallallahu Alaihi Wasallam Tangal Avarta Baranapo Aisha Bibi Radiyallahu Anha Kannugal Nirannudugi Allah Rasul Barayunnu Aisha Ende Maranappe Kurichu Nee Ariyanda Aisha Yenda Baranapte Kurchuni, Sindikanda, Logatari Marichalu, Logatari Maranapataboy Alu Aisha Avanda Ruhundalu, Nala Matamasa Mamada, Udara Pedagatu, which Allah would have Ruhundalo, Aru Havanda Sariratun, Vidinu Bogambo, Patu Stalangal, Patu Savayangal, Aru Allah, the Vedanikundara, Numbara Pudanarado, Yamnala, the Habib. Nabi Muhammad Mustafa Sallallahu Alaihi Wasallam Tangal Barana Gurukumba Ada Aisha Bibi Radiyallahu Anha Jodikum Nabiye Evidekayana Manisa Sharirathil Ninnu Oorikondu Povunna Ruh Karayunnathu Nabiye Nambarapedunnathu Nabiye Allahante Habibu Parayunnu Aisha Onnamathu Eppozhanu Ruh Nilavilikkunnathennu Nammude Maranapettu Pokumbo Sharira Uriadukumaro, Onava the Potikari, the Padanaro, Nebusallahu, Aleva Salavat and Barayimu, Vadalu Marana Pataboyal, Adim Malamda, Sayunar and Devria Patavere, Sakuli, Matil Silvet, Alango Marichuboya, Allah who did in the Vindi Vuriba, the stage of Tirikoyadu, Pasangalo and Divasangalo, Yaprio, Salangalacham, the Valubaya, and the Varanda, Adugin Koravan and Kulim Koravala, in the Rahman. Allah and Habib and a Kurach, Madizabaran, Lafayette, Marikum, Ipama Patavana Pandanigri Kumaragate, Ningaladuaza Yere, Ningaladuaza Yere, Allah and Rasul and the Katavada Kandu, Kandu, in the Bria Patavare, Habiba and Evidangala, Nadaro to the Summit to Fetch of American Sabara, Pinamandala, Allah and Habib, Sangarana, Pachava, Tamilare, Manasuturam, the Barayan. I wonder Maricum, the river, and the Parayan Rafi of the Ringaluazi and the Priya Patavare. He stayed the Lango Marichoral, Yamdan and Aladim Jiga, Petam the one that the Kandango to the Rimia, the Kim the Kayadu, Lakamatako, Yamoko, Yam the Yungo, Yamnato, Ningal the Yumna Pradana Patagarimanda, Yam the Vastra Marichu Matale, Yam the Vastra. Muri Matalale, O Indaralika, Tunadi Ruhu. Ama Yitin the Vastram, the Richirikum, the Vastram, Aditsumatundo, Namada Saridatum, the Pidinavoya, Ruhundalo, Aruhu Parayundo, Yajamati. فإن الساعة قد استرحت من مجادبة ملك الموت أجرائيل روح بدچند വേദന തീർന്നതേ ഉള്ളൂ അതുകൊണ്ട് പതുക്കെ വലിച്ചൂരി എടുക്കടേ നിങ്ങൾ ആ വസ്ത്രം അഴിച്ചെടുക്കുമ്പോൾ ആ ശരീരം കുലുങ്ങുമ്പോൾ ആ ശരീരത്തിന്റെ വേദന ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പതുക്കെ ഡ്രസ്സ് വലിച്ചൂരടേ എന്ന് നമ്മുടെ റൂഹ് മാറി നിന്നുകൊണ്ട് പറയുമ്പോൾ എൻ്റെ സഹോദരിമാരെ Mukhlisingalaya, Muttakingalaya, Allahane pedichu jeevikkunnavaru vannu nammude dress maattatte. Bharya dress maarumbo റൂമിന്റെ അകത്ത് ഭർത്താവ് നിന്നാൽ ആ ഭർത്താവിനോട് പോലും പറയാറുണ്ട് ഇക്ക ഒന്ന് മാറി നിൽക്കണം ഒന്ന് മാറി നിൽക്കണം ഇക്ക ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ കാരണം നമുക്ക് ലജ്ജയെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ വിധങ്ങളുടെ സമുദായത്തിന് ആവശ്യമുള്ളതാണത് അല്ലാഹു നമുക്ക് നിർബന്ധമായും തന്നനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരു റൂമിന്റെ അകത്ത് മൂന്ന് കൂട്ടുകാരാണ് താമസിക്കുന്നതെങ്കിലോ നമ്മൾ ഡ്രസ് മാറുമ്പോൾ കൂട്ടുകാരൻ കാണാതെ വാതിലിന്റെ മറവിലോ റൂമിന്റെ മൂലയ്ക്കോ മാറും ലജ്ജ പറയല്ലേ. എന്നാ നീ അങ്ങ് മരിച്ചു കിടക്കുമ്പോ നിന്റെ അനുവാരമില്ല. മരിക്കുമ്പോ നിങ്ങളുടെ ജുബ്ബ എടുക്കട്ടെ എന്ന് ഒരു അനുവാരം ചോദിക്കാൻ നിൽക്കാറ്. എന്റെ ജുബ്ബയുടെ ബട്ടൺ സഹിക്കൂലേ, എന്റെ തൊപ്പിയൂരൂലേ. ആ സമയത്താണ് എന്റെ റൂഹിന്റെ വല്ലാത്ത വേദനയുണ്ടാകുന്നത്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് നബിതങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആത്മഹത്യ ചെയ്തവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? മോർച്ചറിയിൽ വെക്കേണ്ടി അവസ്ഥ വരുന്നവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? വാഹനപകടത്തിൽപ്പെട്ട് നടുറോട്ടിൽ പെടഞ്ഞു മരിക്കുന്നവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിധിക്കപ്പെട്ടാൽ അവരുടെ വസ്ത്രമഴിക്കുന്നതാരാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 മയ്യത്തുകളുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് കണ്ടവനാണ്. എത്രയോ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും എല്ലാം ഉണ്ടല്ലോ. പോലീസുകാര് കത്രിക കൊണ്ടുവന്നിട്ടല്ലേ മോനെ നിന്റെ പാന്റ് അടിച്ചു മാറ്റുന്നത്, മോളെ നിന്റെ ചുരിദാറ് വെട്ടിമാറ്റുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഓയൂര് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ ഒരു പ്രിയപ്പെട്ട കാമുകി, ആ കാമുകി വേറെ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞ് നട്ടല്ലില്ലാത്തവനെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അല്ലാഹു നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരെ കാത്തു രക്ഷിക്കട്ടെ. എന്തിനാണ് മോനെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി അല്ലാഹു കരുണയുള്ള മനോഹരമായ ശരീരത്തെ കൊണ്ടുപോയി എന്തിനാണ് മോനെ നീ കൊലയ്ക്ക് കൊടുക്കുന്നത്? എത്ര മയ്യത്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്? എത്ര മയ്യത്താ മോർച്ചറിയിൽ നിന്നും നാഥനില്ലാതെ കിടക്കുന്നത്? അല്ലാഹു അങ്ങനെയുള്ള അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, 5 മാസം മുമ്പ് ദുബായിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. അതേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തിരുന്ന് ചാടി വന്നിട്ട്, കഫീലിന്റെ അടുത്തുനിന്ന് ചാടി വന്നിട്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച സഹോദരന് നെഞ്ചുവേദന വന്ന് മരണപ്പെട്ടു. ആർക്കും അറിയാൻ വയ്യ, കൊണ്ടുവരാൻ ആളില്ല, ബന്ധുക്കളില്ല, നാട്ടുകാരില്ല. 5 മാസമാണ് 5 മാസമാണ് മോർച്ചറിക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാദാപുരത്തുള്ള ഇസുമായിരുന്ന സഹോദരൻ അതറിയാൻ ഇടവന്നപ്പോ തിരുവനന്തപുരത്തുകാരനാണ് മരിച്ചതെന്ന് മനസ്സിലായപ്പോ അവിടെയുള്ള ഉസ്താദിന് എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി പറഞ്ഞു തന്നാൽ ആ സഹോദരന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എത്തിച്ചു തരാ. അങ്ങനെ അന്ന് ഞാൻ പ്രസംഗത്തിന് പോറ മൂവാറ്റുപുഴ സഹാരി ലോഡ്ജിന്റെ ആ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു. അതിലേക്ക് ആ സഹോദരൻ പാസ്പോർട്ടിന്റെ കോപ്പി അയച്ചു. സുബ്ഹാനല്ലാഹ്, നെടുമങ്ങാട് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ചെറിയ വീട്ടിന്റെ അകത്തൊരു ഉമ്മയും മോളുമാണ്. ഈ ഉമ്മാടെ ഭർത്താവ ഈ മോളെ ഉപ്പച്ചയാണ് മരിച്ചുപോയത്. അന്ന് എഴുതിച്ച വീട്ടിൽ ചെന്നപ്പോ വിവരം തിരക്കിയപ്പോ ഒരാള് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. ആരാടെ പോയെന്ന് ചോദിച്ചപ്പോ ആ സഹോദരി പറയുന്നു, ഉസ്താദേ വാടക കൊടുത്തിട്ട് 3-4 മാസമായി എന്റെ ഭർത്താവ് പൈസ അയക്കുന്നില്ല, എന്റെ ഭർത്താവ് പണമയക്കുന്നില്ല, മോളെ പഠിത്തം മുടങ്ങി നിൽക്കാണ്, 1 രൂപ അയച്ചിട്ട് 7 മാസത്തിൽ കൂടുതലാ എന്നൊക്കെ പൊട്ടിക്കരന്നുകൊണ്ട് പറയുമ്പോ നിങ്ങളുടെ ഭർത്താവ് 5 മാസമായി മരിച്ചുപോയി എന്ന് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ കഴിയും പെണ്ണേ? അല്ലാഹു എപ്പോഴാണ് മരണം കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അവസാനം ആ ഉമ്മാടെയും പ്രിയപ്പെട്ട മോളുടെയും സമ്മതപത്രം എഴുതി വാങ്ങിച്ചിട്ടാണ് ദുബായിൽ ആ പ്രിയപ്പെട്ട സഹോദരന് 5 മാസത്തിന് ശേഷം കബറടക്കി പോയത്. എങ്കിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അത്തരമൊരവസ്ഥയിൽ മരിക്കുന്നതിനെ തൊട്ട് റഹ്മാനായ പടച്ച തമ്പുരാൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും കാത്തിരിക്കുന്ന സഹോദരിമാരില്ലേ? 1 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല, 2 മാസമായി ഉസ്താദേ ഒരു വിവരവുമില്ല. അല്ലാഹു അങ്ങനെ കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ അല്ലാഹു പൂവണിയിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ കരയിപ്പിക്കാതിരിക്കട്ടെ, അവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. കാരണം വിദേശ രാജ്യത്തോടെ ഭർത്താവ് ഒറ്റപ്പെട്ട് വർഷങ്ങളായി കഴിയുമ്പോ തന്റെ ഭാര്യയെ കാണാറ്, മക്കളെ കാണാറ്, നെഞ്ചിടിപ്പോടെ നൊമ്പരത്തോടെ കഴിയുമ്പോ അവര് വരുന്നതൊരു സന്തോഷമല്ലേ? അതുകൊണ്ട് മറക്കല്ല പെണ്ണേ, വിദേശ രാജ്യത്ത് നിന്ന് വന്ന് കൂട്ടുകാരന്റെ ഭർത്താവയ്ക്കും നമ്മ നാണയത്തിട്ടുകൊണ്ട് പണം കൊണ്ട് ഈ ദുനിയാവിന്റെ തൊലിക്ക് പഠിച്ചു പൊളിച്ചു ജീവിക്കുന്ന പെണ്ണേ, ആ ഭർത്താവിന് അപകടമടുത്തിരിക്കുന്ന മറക്കല്ലേ, നിന്റെ ആഡംബരം കൊണ്ട് ഭർത്താവാണ് നശിച്ചു പോകുന്നത് മറക്കല്ലേ. അതുകൊണ്ട് ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, അല്ലാഹുവിനെ അനുസരിക്കണേ. അതുകൊണ്ട് ആദ്യമായിട്ട് റൂഹ് നിലവിളിക്കുന്നത് നമ്മുടെ വസ്ത്രം അടിച്ചു മാറ്റുമ്പോഴാണ്.